ഇന്ന് കാർഗിൽ വിജയ ദിവസം. നമുക്കറിയാം 24 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ ഐതിഹാസിക ചരിത്ര വിജയമായിരുന്നു കാർഗിൽ യുദ്ധം. അന്ന് പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റ കാറിൽ നിന്ന് കാർഗിൽ കീഴടക്കിയ ധീര ജവാന്മാരുടെ ഓർമ്മകളിലൂടെയാണ് ഓരോ കാർഗിൽ വിജയ ദിവസവും കടന്നുപോകുന്നത്. ഇന്നും ഈ ദിവസത്തിൽ കാർഗിൽ യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട രാജ്യത്തിന്റെ വീരയോദ്ധാക്കളെ അനുസ്മരിക്കുന്ന ദിനത്തിൽ അവരുടെ സ്മൃതി മണ്ഡപത്തിലെത്തി തിരുവനന്തപുരത്തെ സൈനിക കൂട്ടായ്മ അനന്തപുരി സോൾജേഴ്സ് വെൽഫെയർ ആൻഡ് ചാരിറ്റി ഓർഗനൈസേഷൻ പ്രവർത്തകർ പുഷ്പചക്രം അർപ്പിച്ചിരിക്കുകയാണ്. കാർഗിൽ യുദ്ധത്തിൽ ജീവൻ ബലികഴിച്ച വെങ്ങാനൂർ സ്വദേശി ക്യാപ്റ്റൻ റെജി പ്രേംരാജ്, വെള്ളനാട് സ്വദേശികളായ ലാൻസിക് നായിക് സൈമൺ, ലാൻസിക് നായിക് അജികുമാർ, വഴുതക്കാട് സ്വദേശി ഗവർണർ ഷിജുകുമാർ എന്നിവരുടെ സ്മൃതി മണ്ഡപത്തിലാണ് തിരുവനന്തപുരത്തെ സൈനിക കൂട്ടായ്മ അനന്തപുരി സോൾജേഴ്സ് വെൽഫെയർ ആൻഡ് ചാരിറ്റി ഓർഗനൈസേഷൻ പുഷ്പചക്രം അർപ്പിച്ചിരിക്കുന്നത്. കൂടാതെ ക്യാപ്റ്റൻ റെജി പ്രേംരാജിനായി ജില്ലയിൽ ഒരു സ്മാരകം പണിയണമെന്നും ധീരജവൻ അജികുമാർ പഠിച്ച വെള്ളനാട് സ്കൂളിലെ ഒരു ബ്ലോക്കിന് അദ്ദേഹത്തിന്റെ പേര് നൽകണമെന്നും വീരചരമം പ്രാപിച്ച മലയാളി സൈനികരുടെ ത്യാഗത്തിന്റെ ചരിത്രം പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും സംഘടന സർക്കാരിനെ അറിയിച്ചിരിക്കുകയാണ്. 1999 കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും ജൂലൈ 24 കാർഗിൽ ദിവസമായിട്ട് ആഘോഷിക്കുന്നത്. 1999 മെയ് 8 മുതലാണ് യുദ്ധം ആരംഭിച്ചത്. ജൂലൈ 26 ഔദ്യോഗികമായി ഇത് അവസാനിക്കുകയായിരുന്നു. എന്നാൽ 1999 ജൂലൈ 14 പാകിസ്ഥാനുമേൽ ഇന്ത്യ വിജയം നേടിയതായി അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇന്ത്യൻ ഭൂമിയിലേക്ക് പാക് സൈന്യം നുഴഞ്ഞുകയറിയതോടെയാണ് കാർഗിൽ മലനിരകളിൽ യുദ്ധം ആരംഭിച്ചത്. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ അധീനതയിലാക്കുക എന്നതായിരുന്നു പാക് സൈന്യത്തിന്റെ ലക്ഷ്യം. അന്ന് 5000 പാക് സൈനികരും തീവ്രവാദികളുമാണ് ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞുകയറിയത്. പാക് സൈന്യത്തെ തുരത്താൻ ഓപ്പറേഷൻ വിജയ് എന്ന പേരിലാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത്. ഒടുവിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തറിഞ്ഞ പാകിസ്ഥാൻ തോൽവി സമ്മതിച്ച് പിന്മാറി. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എക്കാലവും നടക്കുന്ന ഓർമ്മയാണ് ഈ കാർഗിൽ യുദ്ധം. മാസങ്ങൾ നീണ്ട കാർഗിൽ യുദ്ധത്തിൽ 527 ഇന്ത്യൻ സൈനികരാണ് വീരമൃത്യു വരിച്ചത്. അതേസമയം പോരാട്ടത്തിൽ 1200 പാക് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ കണക്കും. കാർഗിൽ വിജയകൊടി നാട്ടിയ ജൂലൈ 26 ഇന്ത്യ പിന്നീട് കാർഗിൽ വിജയ് ദിവസ് എന്ന പേരിൽ ആചരിക്കാൻ ആരംഭിക്കുകയായിരുന്നു. എല്ലാ വർഷവും രാജ്യം ആ ഓർമ്മ പുതുക്കുകയും ചെയ്യുകയാണ്. കാശ്മീരിലെ കാർഗിൽ പ്രദേശത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സായുധ പോരാട്ടത്തെയാണ് കാർഗിൽ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാശ്മീരിൽ ഇന്ത്യയും പാകിസ്ഥാനും തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്ന നിയന്ത്രണ രേഖ ലംഘിച്ച് ഇന്ത്യൻ പ്രദേശത്തേക്ക് പാകിസ്ഥാനി പട്ടാളവും കാശ്മീർ തീവ്രവാദികളും നുഴഞ്ഞുകയറിയതാണ് ഈ യുദ്ധത്തിന് കാരണമായത്. പാകിസ്ഥാൻ ആദ്യം യുദ്ധം കാശ്മീർ കലാപകാരികളുടെ സൃഷ്ടിയാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ജീവഹാനിയും അപകടങ്ങളും സംഭവിച്ചവരുടെ പട്ടികയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെയും പട്ടാള മേധാവിയുടെയും പിന്നീടുള്ള പ്രസ്താവനകളും പാകിസ്ഥാന്റെ അർദ്ധസൈനിക വിഭാഗങ്ങളുടെ യുദ്ധത്തിലെ പങ്കാണ് വെളിവാക്കിയത്. ഇന്ത്യൻ വായുസേനയുടെ പിൻബലത്തോടെ ഇന്ത്യൻ കരസേന നടത്തിയ ആക്രമണങ്ങളും അന്താരാഷ്ട്ര കേന്ദ്രങ്ങളുടെ സമ്മർദ്ദവും നിയന്ത്രണ രേഖയ്ക്ക് പിന്നിലേക്ക് പിന്മാറാൻ പാകിസ്ഥാനെ നിർബന്ധിതമാക്കുകയായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയർന്ന മേഖലയിലാണ് ഈ യുദ്ധം നടന്നത്. ഉയർന്ന മലനിരകൾ പോരാട്ടത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും ആണവ യുദ്ധങ്ങൾ വികസിപ്പിച്ചതിന് ശേഷമുണ്ടായ ആദ്യ യുദ്ധമായിരുന്നു ഇത്. രണ്ടു രാജ്യങ്ങളിലും കടുത്ത സമ്മർദ്ദം സൃഷ്ടിച്ച ഈ യുദ്ധത്തിന്റെ ഫലമായി ഇന്ത്യ യുദ്ധോപകരണങ്ങൾക്കായി ഏറെ പണവും ചിലവിടാൻ തുടങ്ങി. പാകിസ്ഥാനിലാകട്ടെ യുദ്ധം സർക്കാരിന്റെയും സാമ്പത്തിക അവസ്ഥയുടെയും സ്ഥിരതയെ തന്നെ ബാധിക്കുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് 1999 ഒക്ടോബർ 12 പാകിസ്ഥാൻ പട്ടാള മേധാവി പർവേസ് മുഷറഫ് പട്ടാള വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുത്തു. 1971 ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷമുണ്ടായ സിംല കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിന് അയവ് വരുത്താൻ സഹായകരമായിരുന്നു. ഈ കരാറാണ് ലൈൻ ഓഫ് കൺട്രോൾ അഥവാ നിയന്ത്രണ രേഖ എന്ന സ്ഥിതി വിശേഷം ഉണ്ടാക്കിയെടുത്തത്. ഇത് 1971 ഡിസംബർ 17 വെടിനിർത്തൽ പ്രഖ്യാപിച്ച നാൾ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഇരു രാജ്യങ്ങളും കൈവശം വയ്ക്കാനും ഒരു അതിർത്തി രേഖയ്ക്ക് സമാനമായി പിന്നീട് രൂപപ്പെടുത്താനും കാരണമായി തീരുകയായിരുന്നു. ഇരു രാജ്യങ്ങളും അന്നു മുതൽ ഈ രേഖയ്ക്ക് ഇരുവശം സൈനിക കേന്ദ്രങ്ങൾ നിർമ്മിക്കുകയും തങ്ങളുടെ പ്രദേശം എതിർകക്ഷികൾക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. 1990 മുതൽ കാശ്മീർ വിഘടനവാദികൾ ഈ രേഖയ്ക്ക് പുറത്തേക്ക് നുഴഞ്ഞുകയറാൻ തുടങ്ങുകയും ഇന്ത്യയുടെ കൈവശമിരിക്കുന്ന കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുകയും ചെയ്തു വന്നു. ഇത്തരം ഒളിപ്പോരാട്ടങ്ങളും അതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും നടത്തിയ അണുപരീക്ഷണങ്ങളും 1998 കൂടി സ്ഥിതിഗതികൾ വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് എത്തിക്കുകയായിരുന്നു.
ഈ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലും ഇരു രാജ്യങ്ങളും 1999 ഫെബ്രുവരിയിൽ ലാഹോർ പ്രഖ്യാപനം പോലുള്ള സമാധാന ഉടമ്പടികളും ഒപ്പുവച്ചിരുന്നു. എന്നാൽ അതേസമയം പാകിസ്ഥാൻ കരസേന പാകിസ്ഥാൻ അർദ്ധസൈനിക വിഭാഗത്തെ രഹസ്യമായി പരിശീലിപ്പിക്കുകയും ഇന്ത്യൻ ഭാഗത്തേക്ക് അയക്കുകയും ചെയ്തു. കാശ്മീരും ലഡാക്കും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കാനും അങ്ങനെ ഇന്ത്യൻ പട്ടാളത്തെ സിയാച്ചിൻ പ്രദേശത്തു നിന്ന് പിൻവലിക്കാൻ ഇന്ത്യയെ നിർബന്ധിതമാക്കുകയായിരുന്നു ലക്ഷ്യം. അതുവഴി ഇന്ത്യയെ കാശ്മീർ പ്രശ്നത്തിൽ ഒത്തുതീർപ്പിന് സമർപ്പിക്കാമെന്നാണ് പാകിസ്ഥാൻ കരുതിയത്. പ്രദേശത്തുണ്ടാകുന്ന ഏതൊരു പ്രശ്നവും കാശ്മീർ പ്രദേശത്തെ ലോകശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും അങ്ങനെ വേഗത്തിൽ പ്രശ്നം പരിഹാരം സാധ്യമാകുമെന്നാണ് അവർ കരുതിയത്. കൂടാതെ ഇന്ത്യയുടെ കൈവശമുള്ള കാശ്മീരിലെ വിമതർക്ക് ഉത്തേജനം പകരാനും ഇതുമൂലം സാധിക്കുമെന്നാണ് പാകിസ്ഥാൻ കരുതിയത്. ഒടുവിൽ സ്വയം കുഴിച്ച കുഴിയിൽ പാകിസ്ഥാൻ പതിച്ചപ്പോൾ പാകിസ്ഥാൻ കരസേന രഹസ്യമായി ഇന്ത്യക്കുമേൽ ആണവാക്രമണം നടത്താൻ പദ്ധതിയിട്ടു. എന്നാൽ ഈ വാർത്ത അറിഞ്ഞ US പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ നവാസ് ഷെരീഫിന് കർശനമായി താക്കീത് നൽകാൻ നിർബന്ധിതനായി. 2 മാസത്തെ പോരാട്ടമായപ്പോഴേക്കും ഇന്ത്യക്ക് നഷ്ടപ്പെട്ട ഭൂരിഭാഗം നിലയങ്ങളും തിരിച്ചുപിടിച്ചു. ഔദ്യോഗിക കണക്ക് പ്രകാരം അപ്പോഴേക്കും നുഴഞ്ഞുകയറപ്പെട്ട പ്രദേശത്തിന്റെ 75% ഇന്ത്യയുടെ കൈവശം തിരിച്ചെത്തി. ജൂലൈ 4 ആയപ്പോഴേക്കും ഷെരീഫ് പാകിസ്ഥാൻ പിന്തുണയുള്ളവരെ പിൻവലിക്കാമെന്ന് സമ്മതിച്ചു. പോരാട്ടം സാധാരണ നില പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ ചില തീവ്രവാദികൾ ഇതിനെ പിന്തുണച്ചില്ല. യുണൈറ്റഡ് ജിഹാദി കൗൺസിൽ പോലുള്ള സംഘടനകളും പാകിസ്ഥാന്റെ പിന്മാറ്റ പദ്ധതിയെ എതിർത്തു. തൽഫലമായി ഇന്ത്യൻ കരസേന അവസാന ആക്രമണത്തിന് കോപ്പുകൂട്ടുകയും ഉടൻ തന്നെ ജിഹാദികളെ നീക്കം ചെയ്യുകയും ചെയ്തു. ജൂലൈ 26 പോരാട്ടം അവസാനിച്ചു. ഈ ദിവസം ഇന്ത്യയിൽ കാർഗിൽ വിജയ ദിവസ് എന്ന പേരിൽ ആഘോഷിക്കുകയാണ്. യുദ്ധാനന്തരം ഇന്ത്യ ഷിംല കരാർ പ്രകാരം നിയന്ത്രണ രേഖയുടെ തെക്കും കിഴക്കുമുള്ള പ്രദേശങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.